ജെ എൻ യു മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റും സി പി ഐ നേതാവുമായ കനയ്യുമാർ കോൺഗ്രസിലേക്കെന്ന് റിപ്പോർട്ട് മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ദേശീയ തലത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇപ്പോൾ നാഥനില്ല കളരിയാണെന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ ദേശീയ തലത്തിൽ വൻ തിരിച്ചുവരവിന് പാർട്ടി തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനു മുൻപ് പാർട്ടിയെ ശക്തിപ്പെടുത്താനായി കൂടുതൽ കരുത്തറായ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് നേതൃത്വം ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ പ്രശാന്ത് കിഷോർ ഉടൻ കോൺഗ്രസിലെത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനുള്ള ചർച്ച പാർട്ടിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രശാന്ത് കിഷോർ മാത്രമല്ല ജെ വിദ്യാർത്ഥി യൂണിയന്റെ മുൻ ചെയർമാനും സി നേതാവുമായ കനയ്യകുമാറും ഉടൻ കോൺഗ്രസിലേക്ക് തന്നെ ചേക്കേറുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് ഒരു ദേശീയ മാധ്യമമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഗസുര മണ്ഡലത്തിൽ നിന്ന് കനയ്യ സി പി ഐക്ക് വേണ്ടി മത്സരിച്ചിരുന്നു മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ ഗിരിരാജ് സിംഗിനോടായിരുന്നു കനയ്യ ഏറ്റുമുട്ടിയത് എന്നാൽ നാലേ ദശാംശം രണ്ടേ രണ്ട് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഗിരിരാജ് വിജയിച്ചു കനയ്യു ലഭിച്ചത് വെറും ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുകൾ മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും പാർട്ടി സീറ്റ് നൽകിയിരുന്നില്ല ഇതിൽ കനയ്യ കടുത്ത അതൃപ്തിയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ കഴിഞ്ഞ കുറച്ചു നാളുകളായി പാർട്ടിയുമായും കനയ്യ ഇടഞ്ഞു നിൽക്കുകയാണെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു സംസ്ഥാന സെക്രട്ടറി ഇന്ദുഭൂഷണുമായുള്ള പ്രശ്നങ്ങളാണ് കനയയും നേതൃത്വവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കനയ്യയുടെ അനുയായികൾ ഇന്ദുഭൂഷണെ കൈയേറ്റം ചെയ്തിരുന്നു സംഭവം വിവാദമായതോടെ കനയ്യെ ഹൈദരാബാദിൽ നടന്ന ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ താക്കീതും ചെയ്തിരുന്നു എന്നാൽ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്നും നടപടി പിൻവലിക്കണമെന്നും കനയ്യ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ നടപടി പിൻവലിക്കാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല മാത്രവുമല്ല ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജീവുമായും കനയത്ര സ്വരചേർച്ചയിലെന്നാണ് വിവരം ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു തിരിച്ചുവരവ് ലക്ഷ്യം വെച്ചാണ് കനയ കോൺഗ്രസിലേക്കുള്ള സാധ്യതകൾ തേടുന്നതെന്നാണ് റിപ്പോർട്ട് ഇതിനോടകം തന്നെ കോൺഗ്രസ് നേതാക്കളുമായി കനയ നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയെന്നും സൂചനകളുണ്ട് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറാണ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നാണ് വിവരം മാത്രവുമല്ല കോൺഗ്രസ് എം എൽ എമാരും അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് യുവനേതാവും എം എൽ എ നദീം ജാവേദിനെയാണ് കനയ്യുമായി ചർച്ച നടത്താൻ നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം കനയ്യകുമാറുമായി കുമാറുമായി ഈയിടെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുമായി കനയ്യ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങളെ ഉത്തരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു കനയെ കോൺഗ്രസിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് പാർട്ടിയുടെ ഉന്നതതലത്തിൽ ഗൗരവമായ ചർച്ച നടക്കുന്നുണ്ടെന്നാണ് വിവരം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് ഏറ്റുവാങ്ങിയത് ആകെ ലഭിച്ചത് വെറും പത്തൊൻപത് സീറ്റുകളായിരുന്നു ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് യുവജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനായ കനയെ പാർട്ടിയിലെത്തിച്ചാൽ അത് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അതേസമയം കനയയുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ജനതാദൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്കയും കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ട് അതിനിടെ പ്രശാന്ത് കിഷോറിന്റെയും കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് പാർട്ടിയുടെ ചർച്ചകൾ അന്തിമ ഘട്ടത്തിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പ്രശാന്തിനെ പാർട്ടിയിൽ എടുക്കുന്നതിനോട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന വിമത കൂട്ടായ്മയായ ജി ട്വന്റി പ്രശാന്തിന്റെ വരവിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് പ്രശാന്ത് കിഷോർ ലക്ഷ്യം വയ്ക്കുന്നത് രാഹുൽ ഗാന്ധി പാർലമെന്ററി ബോർഡ് തലവനാകണമെന്നാണ് പി കെയുടെ നിർദ്ദേശം തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിനായി ഒരു പ്രത്യേക സമിതിയെ തന്നെ ചുമതലപ്പെടുത്തണമെന്ന നിർദ്ദേശവും പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് മാത്രവുമല്ല കോൺഗ്രസിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുക എന്നതാണ് പ്രശാന്തിന്റെ ലക്ഷ്യവും എന്നാൽ പ്രശാന്തിന്റെ ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ മുതിർന്ന നേതാക്കളിൽ പലരും പുറത്താകുമെന്ന ആശങ്കയാണ് ജി നേതാക്കൾക്കുള്ളത് അതേസമയം പ്രശാന്ത് കോൺഗ്രസിൽ ചേർന്നാൽ തന്നെ അദ്ദേഹത്തിന് എ ജനറൽ സെക്രട്ടറി പദമായിരിക്കും നൽകിയേക്കുക ഇതിലും നേതാക്കൾക്ക് കടുത്ത എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് പാർട്ടിയിൽ പുതുതായി വരുന്ന ഒരു നേതാവിന് എ ജനറൽ സെക്രട്ടറി പദം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് മുതിർന്ന നേതാവായ ശശി തരൂർ ഉൾപ്പെടെ വാദിക്കുന്നത് വെബ് ഡെസ്ക്